നിമി നമുക്ക് കോട്ടയത്തേക്ക് ഒന്ന് പോകാൻ തോന്നുന്നു. ചെത്തിപ്പുഴയിലെ പ്ലാസിർ വിദ്യാവിഹാർ സ്കൂളിലെ കുട്ടികൾ ഇന്നിപ്പോ ശിശുദിനം കൂടിയാണ്. ഈ ദിവസത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ഇവരുടെ ഒരു പ്രത്യേക പരിപാടി അവിടെയുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് ശ്യാംകുമാറിനോട് ചോദിക്കാം. നിമി, ശ്യാം, കുട്ടികളുടെ നേതൃത്വത്തിൽ എന്തൊക്കെ പരിപാടികളാണ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പോരാട്ടത്തിനൊപ്പം ചേർന്ന്? നിമ്മി, രജനി, കുട്ടികൾ ഒരു വലിയ ഭൂപടം ഈ ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമായി കേരളം ഒറ്റക്കെട്ടാവണം എന്നുള്ളൊരു സന്ദേശമാണ് ഈ കുട്ടികൾ പകർന്നു നൽകുന്നത്. എനിക്ക് പിന്നിൽ ഏതാണ്ട് ഒരു 1000 കുട്ടികളാണ് കേരളത്തിന്റെ ഭൂപടത്തിന്റെ മാതൃകയിൽ ഇവിടെ അണിനിരക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഇപ്പോഴും കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അതിന്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് ഈ ഭൂപടം എത്തും. എന്താണ് നിങ്ങൾ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം? കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ലഹരിക്കെതിരെ ഒറ്റക്കെട്ടാന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോ വലിയ തയ്യാറെടുപ്പിനൊക്കെ ഒടുവിലാണ് ഈ പ്ലാസിഡ് വിദ്യാഭവനും അതുപോലെ ചങ്ങനാശ്ശേരിയിലെ സർഗക്ഷേത്രയും ഒക്കെ ചേർന്ന് ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഒരു കുറച്ച് നാളെ നടന്നു വരുന്ന ഒരു പരിപാടിയുടെ ഭാഗമാണ് ഇന്നത്തെ ഈ ഒരു? ഏകദേശം 3 മാസത്തോളമായിട്ട് ഞങ്ങൾ ഇതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മുന്നോടിയായിട്ട് ചങ്ങനാശ്ശേരി GB മാരത്തോൺ സർഗക്ഷേത്രം സംഘടിപ്പിക്കുന്നുണ്ട്. ലഹരിക്കെതിരെ നാം എല്ലാം ഒറ്റക്കെട്ടാണെന്ന സന്ദേശം പടർത്താൻ വേണ്ടി ഇതിന് തുടർച്ചയായിട്ട് ഒരു മാരത്തൺ ഒക്കെ കുട്ടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡിസംബർ മാസം 18-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 3 മാസത്തിലേറെയായി ഈ സ്കൂൾ ക്യാമ്പസ് ഇത്തരത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി നടക്കുകയാണ്. അതിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പരിപാടി മാത്രമാണ് ഇന്ന് ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നമ്മൾ ഈ ലഹരി വിരുദ്ധ സന്ദേശവുമായി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു വലിയ ഉദ്യമത്തിന്റെ കൂടി ഭാഗമാവുകയാണ്. ഈ കുട്ടികളും ഏതാണ്ട് 1000 കുട്ടികൾ ഇതിന്റെ ഭാഗമാകുന്നു. ലഹരിക്കെതിരെ കേരളം ഒറ്റക്കെട്ടാവണം എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഈ കേരളത്തിന്റെ ഒരു വിദ്യാർത്ഥി ഭൂപടം തീർത്തുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ കേരളത്തിലെ യുവസമൂഹത്തിന് മുന്നിലേക്ക് ആഹ്വാനം ചെയ്യുന്നത്. നിമ്മി, രജനി, വളരെ പ്രതീകാത്മകമാണല്ലേ നിമ്മി, കേരളത്തിന്റെ ഭൂപടമാണ്. അതായത് നമ്മുടെ കൊച്ചു സംസ്ഥാനത്തു നിന്ന് ഈ ലഹരിയെ എങ്ങനെയെങ്കിലും നമുക്ക് പുറത്താക്കിയേ പറ്റൂ, പ്രത്യേകിച്ചും പുതുതലമുറയെ അത് അതിൽ നിന്ന് മോചിപ്പിച്ചേ പറ്റൂ. അതാണ് കുട്ടികൾ കേരളത്തിന്റെ ഭൂപടമായി അണിനിരന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വലിയ സന്ദേശം നൽകുന്നു. അതെ, ഈ ഒരു തുടക്കം, ഈ ഒരു പോരാട്ടം മുന്നോട്ട് പോവട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലേ രജനി? അതെ.